ഹായ് ഫോക്സ്, ഒരു സന്തോഷ വാർത്ത പറയട്ടെ. 1st മുതൽ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഡയലോഗാണിത്. എന്താണ് നന്നാവേണ്ടത്? എവിടെയാണ് നന്നാവേണ്ടത്? എപ്പോഴാണ് നന്നാവേണ്ടത്? നന്നാവുന്നതിന് മുമ്പേ നമ്മൾ എത്രമാത്രം നന്നായിരുന്നില്ല എന്ന് വിലയിരുത്തുന്നത് നന്നാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനായി സ്വന്തത്തോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവം നമുക്ക് അനുഗ്രഹമേകിയ സമയം ഏറ്റവും സൂക്ഷ്മതയോടെ ഉപയോഗിക്കുന്നുവോ എന്നത്, രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നതുവരെ നമ്മുടെ ചിന്തകളിലൂടെ കടന്നു വരുന്ന ആശയങ്ങളായി നാം സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എവിടെയൊക്കെ, എന്തൊക്കെ, എങ്ങനെയൊക്കെ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്നു എന്നത്, അനാവശ്യ സംസാരം, നിഷ്ഫലമാക്കുന്ന വാദപ്രതിവാദങ്ങൾ, മറ്റുള്ളവരെ കുറ്റം പറയാൻ ഉപയോഗിക്കുന്ന സമയം, വിഭാഗീയ ചർച്ചകൾ, ഉറങ്ങിത്തീർക്കുന്ന അവസരങ്ങൾ, വ്യക്തതയില്ലാത്ത കാത്തിരിപ്പുകൾ, അങ്ങനെ തുടങ്ങി തന്നേക്കാൾ മറ്റുള്ളവരിൽ ഉണ്ടാവുന്ന കൂടുതലുകൾ, അതിൻ്റെ കുറവുകൾ, അങ്ങനെ സമയം നഷ്ടപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇവയൊക്കെയും നമ്മെ വിജയത്തിലേക്കുള്ള ഒരു തടസ്സമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ലഭിച്ച സമയങ്ങൾ നെഗറ്റീവ് ചിന്തകൾക്കും നെഗറ്റീവ് പ്രവൃത്തികൾക്കും നമ്മൾ വിനിയോഗിക്കുമ്പോൾ, ഒപ്പം തന്നെ വലിയ രീതിയിൽ നെഗറ്റീവ് ആശയങ്ങൾ സ്വയം നമ്മുടെ മനസ്സിനെ ഒരു ക്യാൻസർ കണക്കെ പിടികൂടുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീടത് പതിയെ പതിയെ വലിയ പരാജയങ്ങൾക്ക് വഴിവെക്കുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ ശത്രു നാം തന്നെയാണെന്ന സത്യത്തിലേക്കാണ് നമ്മൾ നടന്നടുക്കേണ്ടത്. അതിലൂടെ വേണം ജീവിത വിജയം പ്രാപ്യമാക്കേണ്ടതും. സമയം നമ്മെ കാത്തിരിക്കില്ല. തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് വാക്കും സമയവും. സമയത്തിൻ്റെ സമർത്ഥമായ വിനിയോഗമാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രാധാന്യം. സമയനിഷ്ഠയും സമയക്രമീകരണവും നിർവഹിക്കേണ്ട കാര്യങ്ങളുടെ കൃത്യമായ മുൻഗണനയും പ്രവർത്തനത്തിലെ അടുക്കും ചിട്ടയും ഒരു വ്യക്തിയുടെ കാര്യക്ഷമത നിർണയിക്കുന്നു. ക്ഷണികമായ ജീവിതത്തിൽ ഉന്നതമായ സംഭാവനകൾ അർപ്പിക്കുന്ന നന്മയിൽ ചിട്ടപ്പെടുത്തിയ ജീവിതങ്ങളായി മാറേണ്ടതുണ്ട് നാം. നമ്മുടെ ചിന്തകൾ, കർമ്മങ്ങൾ സമൂഹത്തിൻ്റെ പാർശ്വങ്ങളിലേക്ക് തിരസ്കരിക്കപ്പെട്ട കുറച്ച് ജീവനെങ്കിലും വെളിച്ചമായി മാറിയാൻ സാധിക്കണം. നമ്മുടെ ഭാവി നാം ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ഉന്നതവും ശ്രേഷ്ഠവുമായ കർമ്മങ്ങളാൽ നമ്മുടെ ഇന്നിനെ മാറ്റി നിർത്തേണ്ടതുണ്ട്. അത് ഇന്ന് തന്നെ മാറ്റി തീർക്കണം, നാളെയല്ല. ഒരിക്കൽ ഒരു ഗ്രാമത്തിലൊരു ക്ഷീര കർഷകൻ അയാളുടെ ഉപജീവന മാർഗമായ പാലിൽ എന്നും വെള്ളം ചേർത്ത് മാത്രമേ വിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പാലിൽ വെള്ളം ചേർക്കുന്നതിനിടെ ദൈവം ചോദിച്ചു, താങ്കൾ എന്തിനാണ് പാലിൽ വെള്ളം ചേർക്കുന്നത്? അയാൾ പറഞ്ഞു, പണം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം ചോദിച്ചു, അങ്ങനെ ചെയ്യുന്നത് വഞ്ചനയല്ലേ? ഒരു കാര്യം ചെയ്യൂ, ഞാൻ കുറച്ച് കൂടുതൽ പാൽ താങ്കൾക്ക് നൽകാം. പാല് കൂടുതൽ കിട്ടിയതോടെ പാൽക്കാരന് വളരെ സന്തോഷമായി. പിന്നെയും എന്തോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന അദ്ദേഹത്തോട് ദൈവം വീണ്ടും ചോദിച്ചു, ഇനി എന്താണ് പ്രശ്നം? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊരു പാത്രം വെള്ളം കൂടിയും കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെയെന്ന്. താൽക്കാലിക സംതൃപ്തിക്ക് വേണ്ടിയോ നേട്ടങ്ങൾക്ക് വേണ്ടിയോ തുടങ്ങിയ ദുശീലങ്ങൾ, ചെറിയ ചെറിയ ഇത്തരം ദുശീലങ്ങൾ പിന്നീട് ദിനചര്യയുടെ ഭാഗമായി മാറുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നാം ശീലങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം ശീലങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നതാണ് അടിമത്തം. ശ്രേഷ്ഠമായ മനസ്സിൽ നിന്ന് മാത്രമേ ശ്രേഷ്ഠമായ പ്രവൃത്തികൾ ഉണ്ടാകുകയുള്ളൂ. എല്ലാത്തിലും തിരുത്തലും വേരിൽ നിന്ന് തന്നെ വേണം, വിത്തിൽ നിന്ന് വേണം ആരംഭിക്കാൻ. വിളവ് ഒരു ഉൽപ്പന്നം മാത്രമാണ്. വിളവിനെ മാത്രം പിഴക്കുകയും തിരുത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് കൃത്യമായ ഇടവേളകളിൽ പുഴുക്കുത്തുകൾ വീണ്ടും വീണ്ടും പെളിയുന്നത്. തിരുത്തലുകൾ വേരിൽ നിന്ന് ആരംഭിക്കട്ടെ. വിതയ്ക്കുന്നതേ കൊയ്യാനാവും. നാം സ്വയം മാറാൻ തയ്യാറാവാതെ ദൈവത്തിന് പോലും ലോകത്തിൽ യാതൊരു മാറ്റവും സാധ്യമാകുകയില്ല. മാറ്റം നമ്മളിൽ നിന്ന് തന്നെയാവണം. മാറേണ്ടത് മെയ്യല്ല, മനസ്സാണ്. നാളെ എന്നത് ഒരു പ്രതീക്ഷ മാത്രമാണ്, യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത പ്രതീക്ഷ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. താങ്ക് യു.